കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിപ്പിച്ചതിന്റെ തുടർച്ചയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലൊന്ന് റിവൈൻഡ് ചെയ്തെടുത്തേ. ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഇവന്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെ ഇവന്റ് ആണ്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്, ഫെർട്ടിലൈസേഷൻ ഇവന്റ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞത് ശരിക്കും ഫ്ലവറിന്റെ, ആൻജിയോസ്പോമിക് ഫ്ലവറിന്റെ റീപ്രൊഡക്ഷൻ എന്ന ടേമിൽ എടുത്തിട്ട് ആ റീപ്രൊഡക്ഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഫ്ലവറിനകത്ത് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ആ ഇവന്റ്സിലേക്ക് പോകാം. മൂന്ന് ഇവന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഇവന്റ്സിലോട്ട് നമുക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഫ്ലവർ എന്താണ് എന്ന് ഒന്നുകൂടെ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്, ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാം. ഫ്ലവർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഫ്ലവർ എന്താണ്? ഒരു അട്രാക്ടീവ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി എന്ന് പറയാം അല്ലെ. ഇപ്പൊ നിങ്ങളുടെ ഏജിൽ നിങ്ങൾക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. കൊറോണയൊക്കെ ആയതുകൊണ്ടൊന്നും നടക്കുന്നില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ എന്തുവാ, ബയോളജിക്കലി നമ്മൾ പറയുമ്പോൾ എന്ത് പറയും, ഇസ് ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ് ബോഡി. ഫ്ലവർ ആണ് ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പറയും ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ഷൂട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ മോർഫോളജിയിൽ പഠിച്ചതാണ് മോഡിഫൈഡ് ഷൂട്ട്. ഷൂട്ടിന് മോഡിഫിക്കേഷൻസ് സംഭവിച്ച് ആണ് അത് ഫ്ലവർ ആയിട്ട് മാറിയതെന്നാണ് പറയപ്പെടുന്നത്. ഇവല്യൂഷൻ പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ടൊന്നും പോകണ്ട. നമുക്ക് എന്താണ്, റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഫ്ലവർ അല്ലെ, പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അങ്ങനെയുള്ള ഒരു ഫ്ലവറിന് എന്തൊക്കെ പാർട്സ് ഉണ്ട് എന്നും കൂടെ മനസ്സിലാക്കാം. പ്രധാനമായിട്ടും ഒരു ഫ്ലവറിന് നാല് വേൾഡ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ വേൾഡ് നമ്മള് കാലിക്സ്, ദെൻ കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഇങ്ങനെ നാല് വേൾഡ്സ് ആണ് ഫ്ലവറിന് ഉള്ളത്. ഏറ്റവും പുറമെയുള്ള പച്ച നിറമുള്ള പാർട്ട് കാലിക്സ് ആണ്, വെരി അട്രാക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. മോസ്റ്റ് ഫ്ലവേഴ്സിന്റെയും അട്രാക്റ്റീവ് പാർട്ടാണ് കൊറോള. പിന്നെ ഇതിനുള്ളിൽ പൂമ്പൊടി, നമ്മൾ ഫ്ലവറിൽ ചെന്ന് തട്ട് ചെയ്യും, തട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പൊടി പറ്റത്തില്ല മഞ്ഞ നിറത്തില്, അതാണ് അതിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ ആംബീഷ്യം എന്ന് പറയും. അതിനുള്ളിലിരിക്കുന്ന പാർട്ടാണ് ഗൈനീഷ്യം. നാല് വേൾഡ്സ്, ഏറ്റവും പുറമെ എന്താണ് കാലിക്സ്, പിന്നെ ഇതുകൂടാതെ അട്രാക്റ്റീവ് പാർട്ട് കൊറോള, അതിനുള്ളില് എന്താണ് നമ്മൾ പറഞ്ഞ പൂമ്പൊടി ഉള്ള ഭാഗം, അതിന് ആംബീഷ്യം, അതിനുള്ളിലായിട്ട് ഗൈനീഷ്യം. ഇങ്ങനെ നാല് വേൾഡ്സ് ആണ് ഒരു ഫ്ലവറിന് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാല് ആണത് ഏറ്റവും പുറമെയുള്ള വേൾ കണ്ട പച്ച നിറത്തിലിരിക്കുന്ന ഈ ഭാഗം, ഇതാണ് കാലിക്സ് എന്ന് പറയുന്നത്. അതിനുള്ളിലുള്ള ഇതളുകൾ, അതിനെയാണ് നമ്മൾ കൊറോള എന്ന് പറയുന്നത്. അതിനുള്ളിലുള്ള ഈ ഭാഗമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ആൻഡ്രീഷ്യം. ഏറ്റവും ഉള്ളിൽ, ഏറ്റവും ഇന്നർ മോസ്റ്റ് വേൾ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, ഇതിനെ നമ്മൾ ഗൈനീഷ്യം എന്ന് പറയും. നാല് വേൾസ് മനസ്സിലായല്ലോ, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഇനി ഒന്നുകൂടെ ശ്രദ്ധിച്ച്, കാലിക്സിന്റെ കമ്പോണന്റ് പാർട്ട് പഠിച്ചതാ നമ്മൾ. കാലിക്സിന്റെ കമ്പോണന്റ് പാർട്ടിന് നമ്മൾ സെപ്പൽ എന്ന് പറയും, കൊറോളയുടെ പെറ്റൽ എന്ന് പറയും, ആൻഡ്രീഷ്യത്തിൻ്റെത് സ്റ്റേമൻ എന്ന് വിളിക്കാം, ഗൈനീഷ്യത്തിനെ നമ്മൾ എന്ത് വിളിക്കാം, പിസ്റ്റിൽ അഥവാ കാർപ്പൽ എന്ന്. ഇങ്ങനെ നാല് വേൾഡ്സ് ആണ് ഉള്ളത്. ഇതിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഡയറക്റ്റ് ആയിട്ട് റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വേൾഡ്സിനെയും നമ്മൾ എസെൻഷ്യൽ വേൾഡ്സ് ഓഫ് ദി ഫ്ലവർ എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നു. എന്നാൽ കാലിക്സും കൊറോളയും ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല, പക്ഷേ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിന് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന രണ്ട് വേൾഡ്സ് ആണ് കാലിക്സും കൊറോളയും. അതുകൊണ്ട് നമുക്ക് അതിനെ നോൺ എസെൻഷ്യൽ വേൾഡ് എന്ന് പറയാം. മനസ്സിലായോ? റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിന് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും എസെൻഷ്യൽ വേൾഡ് ഓഫ് ദ ഫ്ലവർ ആണ്. ഡയറക്റ്റ് ആയിട്ട് വരുന്നില്ല എങ്കിലും അതിന്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അതൊരു മീഡിയേറ്റർ ആയിട്ട് റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാലിക്സിനെയും കൊറോണയെ നമുക്ക് എന്ത് വിളിക്കാം, നോൺ എസെൻഷ്യൽ വേൾഡ് ഓഫ് ദി ഫ്ലവർ എന്ന് വിളിക്കാം. അപ്പൊ ഫ്ലവറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഫ്ലവറിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ടെങ്കിൽ ബൈസെക്ഷ്വൽ എന്ന് പറയും, ഒറ്റ ഒറ്റയായിട്ടാണ് ഫ്ലവർ കാണുന്നതെങ്കിൽ യൂണിസെക്ഷ്വൽ എന്ന് പറയും. ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ ഫീമെയിൽ ഫ്ലവർ സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബൈസെക്ഷ്വൽ ആയിട്ടോ കാണുന്നെങ്കിൽ നമ്മൾ അതിനെ മോണീഷ്യസ് എന്ന് പറയും. എന്നാൽ മെയിൽ ഫീമെയിൽ സെപ്പറേഷൻ ഡിസ്റ്റിങ്ക്ട് ആയിട്ടാണ് പ്ലാന്റ് കാണുന്നതെങ്കിൽ നമ്മൾ ആ പ്ലാന്റ്സിനെ എന്ത് വിളിക്കും, ഡൈഷ്യസ്. ഇതൊക്കെ വ്യക്തമായിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷൻ ആണ് പറയുന്നത്.
അതുകൊണ്ട് ഫ്ലവറിംഗ് പ്ലാന്റിന്റെ റീപ്രൊഡക്ഷൻ എന്താണ് അല്ലെങ്കിൽ ആ റീപ്രൊഡക്റ്റീവ് ഇവന്റ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ശരിക്കും ഫസ്റ്റ് ഇവന്റ്, റീപ്രൊഡക്ഷന്റെ ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്. ഇത് കൂടാതെ എന്തൊക്കെയുണ്ട്? ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഫെർട്ടിലൈസേഷൻ ഇവന്റും ഉണ്ട്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റും ഉണ്ട്. നമുക്കിവിടെ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് നിങ്ങൾക്ക് അറിയാം, രണ്ട് കോൺസെപ്റ്റ് നമ്മൾ അതിനകത്ത് പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ്? ഗ്യാമറ്റോജെനസിസും ഉണ്ട്, ഗ്യാമേറ്റ് ട്രാൻസ്ഫർ. ഇങ്ങനെ രണ്ട് ഇവന്റ്സ് ആണ് ശരിക്കും എന്തിനകത്ത് വരുന്നത്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റിൽ വരുന്നത്. ഗ്യാമറ്റോജെനസിസ് നിങ്ങൾക്കറിയാം, ഗ്യാമേറ്റ് ഫോർമേഷൻ, ഗ്യാമേറ്റ് ഉണ്ടാകുന്നതാണ് ഗ്യാമറ്റോജെനസിസ്. ഗ്യാമേറ്റ് ട്രാൻസ്ഫർ നമ്മളൊരു ടെക്നിക്കൽ ടേം പഠിച്ചു. ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റിന്റെ അടുത്തേക്ക് പോകുന്നു. അത് നമ്മള് ബയോളജിക്കലി എന്ത് പറയും? പോളിനേഷൻ എന്ന്. അപ്പൊ നമുക്ക് ഗ്യാമേറ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പഠിക്കാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്യാമറ്റോ ജെനസിസ് എന്ന് പറയും. അപ്പൊ ഗ്യാമേറ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, ഗ്യാമേറ്റ് ഏത് ഭാഗത്താണ് ഉണ്ടാകുന്നത്, അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ആ ഡീറ്റെയിൽഡ് സ്റ്റെപ്പാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നതിനെ കുറിച്ച്, അതെന്തിന് ഹോമോഗ്യാമേറ്റ്സ്, ഹിറ്ററോഗ്യാമേറ്റ്സ് അങ്ങനെയൊക്കെ ആവാം. ഇവിടെ അങ്ങനെയല്ല, ടിപ്പിക്കലി ഒരു ഫ്ലവറിനകത്ത്, ആൻജിയോസ്പേമി ഫ്ലവറിനകത്ത് എങ്ങനെയാണ് ഗ്യാമേറ്റ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ മെയിൽ ഗ്യാമേറ്റിന്റെ ഫോർമേഷൻ എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. ഇപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ നമ്മൾ എന്ത് വിളിക്കും? ആൻഡ്രീഷ്യം എന്നാണ് പറയുന്നത്. ആൻഡ്രീഷ്യത്തിന്റെ കമ്പോണന്റ് പാർട്ടിനെ നമ്മൾ എന്ത് പറഞ്ഞു? സ്റ്റേമൻ എന്നാണ് വിളിച്ചത്. അറിയാലോ, ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ, ഒരു ഫ്ലവറിന്റെ ടിപ്പിക്കൽ സ്റ്റേമൻ എന്ന് പറയുന്നത് ആൻഡ്രീഷ്യത്തിന്റെ കമ്പോണന്റ് പാർട്ടായ സ്റ്റേമന് പ്രധാനമായിട്ടും രണ്ട് പാർട്ടാണുള്ളത്. ഒരു ഫിലമെന്റും കാണാം, ഒരു ആന്തറും കാണാം. രണ്ട് പാർട്ടാണ് സ്റ്റാക്ക് ഓഫ് ദി സ്റ്റേമനെ നമ്മള് ഫിലമെന്റ് എന്ന് പറയാം. ഫങ്ഷണൽ പാർട്ട് ഓഫ് ദി സ്റ്റേമന് നമുക്ക് ആന്തർ എന്നും വിളിക്കാം. ഇത് നമ്മുടെ ചുറ്റിനും കാണപ്പെടുന്ന എല്ലാ ഫ്ലവേഴ്സും ഒട്ടും മിക്ക ഫ്ലവേഴ്സിനകത്തും ആന്തർ എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് ലോബ്സ് ഉള്ളതാണ്, ബൈ ലോബ്ഡ് എന്ന് നമുക്ക് പറയാം. രണ്ട് ലോബ് ഉള്ളപ്പോ കാണുമ്പോഴേ അറിയാം. അപ്പൊ ഈ രണ്ട് ലോബ്സും തമ്മിൽ കണക്റ്റീവ് ചെയ്യുന്നത് ഒരു സ്റ്റെറൈൽ ടിഷ്യൂ വഴിയാണ്. ഈ സ്റ്റെറൈൽ ടിഷ്യൂനെ നമ്മൾ കണക്റ്റീവ് എന്നാണ് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? സ്റ്റേമന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ്, സ്റ്റാക്ക് ഓഫ് ദി സ്റ്റേമൻ അതിനെ ഫിലമെന്റ് എന്ന് വിളിക്കും, ഫങ്ഷണൽ പാർട്ട് ഓഫ് ദി സ്റ്റേമൻ അതിനെ നമ്മൾ ആന്തർ എന്ന് പറയും. ആന്തർ എപ്പോഴും എങ്ങനെ കാണുന്നതെന്നാണ് പറഞ്ഞത്? ബൈ ലോബ്ഡ് ആണ് എന്നും, ബൈ ലോബ്ഡ്, രണ്ട് ലോബ്സ് ഉണ്ട്. രണ്ട് ലോബ്സ് ഉള്ള ആന്തറിനെ നമ്മൾ പൊതുവെ ഡൈ തീക്കസ് എന്നാണ് പറയുന്നത്. ഇത് എടുത്ത് പറഞ്ഞു തരാനുള്ള കാരണം, നമ്മുടെ ഷൂ ഫ്ലവർ അല്ലേ ചെമ്പരത്തി പൂവ്. ഇപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കല്ലേ, എല്ലാവരുടെ വീട്ടിലും ചെമ്പരത്തിയാണ്. ആ പൂവ് എടുത്ത് വെച്ചിട്ട് അതിന്റെ സ്റ്റേമൻ എടുത്ത് വെച്ച് നോക്കണം. സ്റ്റേമൻ ഇതുപോലെ, അതായത് ഒരു സ്റ്റേമൻ എടുത്ത് ഇളക്കി നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം, കിഡ്നി ഷേപ്പിലുള്ള ആന്തർ ആയിരിക്കും. അത് ഒറ്റ ആന്തരേ ഉള്ളൂ. അവിടെ നമ്മൾ മോണോതീക്കസ് അല്ലെങ്കിൽ സിംഗിൾ ലോബ്ഡ് ആന്തർ, റെനിഫോം ആന്തർ എന്നൊക്കെയാണ് പറയുന്നത് ഷൂ ഫ്ലവർ. നമുക്കിവിടെ ബൈലോബ്ഡ് ആന്തറിനെ കുറിച്ച് പഠിച്ചാൽ, രണ്ട് ലോബ് വരുമ്പോ ആ രണ്ട് ലോബിനെയും ചേർത്ത് നിർത്താൻ ഒരു സ്റ്റെറൈൽ ടിഷ്യൂ ഉണ്ട്. ആ സ്റ്റെറൈൽ ടിഷ്യൂനെ നമ്മള് കണക്റ്റീവ് എന്ന് പറയും. ക്ലിയർ ആയോ? ഇനി ഓരോ ലോബിനകത്തും നമ്മൾ ശരിക്കും ആന്തറിന്റെ ക്രോസ് സെക്ഷൻ എടുത്താണ് പഠിക്കാൻ പോകുന്നത്. ആന്തറിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഓരോ ലോബിനകത്തും രണ്ട് സ്പൊറാൻഷ്യം വീതം കാണാനായിട്ട് പറ്റും. അതിനെ നമ്മള് മൈക്രോ സ്പൊറാൻഷ്യം എന്നാണ് പറഞ്ഞത്. ഒരു ക്രോസ് സെക്ഷൻ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ആന്തറിന്റെ അതുപോലത്തെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു ഫോർ ലോബ്ഡ് പാർട്ടായിട്ട് നമുക്ക് ആന്തറിനെ കാണാൻ പറ്റും. ഇതുപോലെ ഒരു ഫോർ ലോബ്ഡ് പാർട്ടായിട്ട് നമുക്ക് ആന്തറിനെ കാണാൻ പറ്റും. ഈ നാല് ലോബ്സിലും എന്ത് കാണാം? ഓരോ സ്പൊറാൻ, ഓരോ ലോബിലും ഓരോ സ്പൊറാൻഷ്യം വെച്ച് നാല് മൈക്രോ സ്പൊറാൻഷ്യം കാണാം. മധ്യഭാഗത്ത് എന്തോ കാണുന്നത്? ആ സ്റ്റെറൈൽ ടിഷ്യൂ. നമ്മളെന്ത് പറയും? കണക്റ്റീവ് എന്ന് പറയും. ഒരു ടിപ്പിക്കൽ ആന്തറിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഒരു ബട്ടർഫ്ലൈ മോഡലിൽ ആ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചറാണ് ആന്തർ എന്ന് പറയുന്നത്. അതൊരു ഫോർ ലോബ്ഡ് സ്ട്രക്ചറാണ്. ഓരോ ലോബിലും ഒരു മൈക്രോസ്പൊറാൻഷ്യം വെച്ച് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഒരു മെച്ചുറേഷൻ പൂർത്തിയായ ആന്തർ എടുത്തു വെച്ച് നോക്കുമ്പോൾ
ഈ രണ്ട് ലോബ്സിലെയും അതായത് ഒരു കണക്റ്റീവിന്റെ ലെഫ്റ്റ് സൈഡിലൊരു ലോബ് റൈറ്റ് സൈഡിലൊരു ലോബ് അല്ലേ, ഓരോ ലോബിലും രണ്ട് മൈക്രോസ്പൊറാഞ്ചിയും അല്ലേ. ഈ രണ്ട് മൈക്രോസ്പൊറാഞ്ചിയും മെച്ചൂർ ചെയ്യുമ്പം നമ്മൾ അതിനെ പോളൻ സാക്സ് എന്നാണ് പറയുന്നത്. എന്താ പറയുക, പോളൻ സാക്സ് എന്ന്. ക്ലിയർ ആയോ? ഇങ്ങോട്ട് നോക്കിയേ, നാല് ലോബ്സ്, ഇതൊരു ലോബ്, ഇതൊരു ലോബ്, എന്താ ഒരു ലോബ്, ഇപ്പുറത്തൊരു ലോബ്. ഓക്കെ, മെച്ചുറേഷൻ പൂർത്തിയാകുമ്പോൾ ഈ രണ്ട് മൈക്രോസ്പൊറാഞ്ചും ഒന്നിച്ച് ചേർന്ന് എന്തായിട്ട് മാറി, ഒരു പോളൻ സാക്ക് ആയിട്ട് മാറി. ഇപ്പുറത്ത് പോളൻ സാക്ക്, ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ സ്പോർട്സ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു സ്റ്റേമിനെ എടുത്തു വെച്ച് നോക്കിയാൽ ഒരു ഫിലമെന്റ് കാണും, ആന്തർ ബൈലോബ്ഡ് ആന്തർ കാണും. ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം ഇനീഷ്യൽ സ്റ്റേജ് കണ്ടോ, നാല് ലോബ്സിൽ നാല് മൈക്രോസ്പൊറാഞ്ചിയും കാണാനായിട്ട് പറ്റും. അപ്പോൾ ആന്തർ എങ്ങനെയാണ്, ബൈലോബ്ഡ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ഡൈത്തിക്കസ് എന്ന് പറയും. അപ്പോൾ ഒരു ലോഞ്ചിറ്റ്യൂഡൽ ഗ്രൂവ്, അത് നമ്മൾ ഈ കണക്റ്റീവ് വരുന്ന ഭാഗമാണ്. ഈ ഗ്രൂവ് ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നാല് സൈഡുള്ളതാണ് ആന്തർ എന്ന് പറയുന്നത്, ബൈലോബ്ഡ് ആന്തർ എന്ന് പറയുന്നത്. ഓരോ ലോബിലും ഒരു സ്പൊറാഞ്ചിയ വെച്ച് നമുക്ക് എന്ത് കാണാം, നാല് മൈക്രോസ്പൊറാഞ്ചിയ കാണാം. മൈക്രോസ്പൊറാഞ്ചിയ മെച്ചർ ചെയ്താൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, പോളൻ സാക്സ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഒരു ടിപ്പിക്കൽ മൈക്രോസ്പൊറാഞ്ചിയ, അതായത് ഈ ഒരു ഭാഗം എടുത്ത് നമുക്ക് അത് പഠിക്കാം. ഒരു ടിപ്പിക്കൽ മൈക്രോസ്പൊറാഞ്ചിയ എടുക്കുമ്പോൾ എന്തൊക്കെ ഭാഗം ഉണ്ട് എന്ന് പറയും. നമ്മളിപ്പോ പഠിച്ചു ഒരു ലോബ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടെന്ന, ഒരു മൈക്രോസ്പൊറാഞ്ചിയ കാണുന്നു നമുക്ക് അല്ലേ. ഇതുകൂടാതെ എന്തൊക്കെയാ കാണുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഒരു മൈക്രോസ്പൊറാഞ്ചിയ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാൾ ലെയറിന് നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറയും. ഒരു വാൾ ലെയർ ഉണ്ട്, അതിനെന്ത് വിളിക്കും, പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്, എപ്പിഡെർമിസ് എന്ന് വിളിക്കും. ഇതിന് തൊട്ട് താഴെ വരുന്ന ലെയറിനെ എൻഡോതീസിയം എന്ന് വിളിക്കും. ഇതിനുള്ളിൽ വരുന്ന ലെയറിനെ ഒന്നോ രണ്ടോ ലെയർ ഇതിനുള്ളിൽ വരും, ഇതിനെ നമ്മൾ മിഡിൽ ലെയേഴ്സ് എന്ന് പറയും. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒരു ആന്തർ ലോബിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ അതിന് നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറയും. അതിനുള്ളിലുള്ള ലെയർ അതിന് നമ്മൾ എൻഡോതീസിയം എന്ന് പറയും. അതിനുള്ളിൽ വരുന്ന രണ്ട് മൂന്ന് ലെയേഴ്സ് ആണ് നമ്മൾ അതിനെ മിഡിൽ ലെയേഴ്സ് എന്ന് പറയും. ഇതിന്റെയൊക്കെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്പോർസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിലുള്ള സ്പോർ മെച്ചർ ചെയ്ത് കഴിയുമ്പം അത് പുറത്തു വരണ്ടേ, ആന്തറിനെ ഡിഹേസ് ചെയ്ത് പുറത്തു വരാൻ സഹായിക്കുന്നു. അപ്പം ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഡെവലപ്പിംഗ് മൈക്രോസ്പോർ പറയാം, പിന്നെന്താണ് ഹെൽപ്സ് ഇൻ ദ ഡെഹിസെൻസ് ഓഫ് ആന്തർ, ആന്തറിന്റെ ഡെഹിസെൻസിനെ സഹായിക്കുന്നു. ഇനി ഇത് മൂന്നും അല്ലാതെ ഒരു ഇന്നർമോസ്റ്റ് ഡിസ്റ്റിങ്ക്ട് ആയിട്ട് ഒരു വാൾ ലെയർ ഉണ്ട്. ഈ വാൾ ലെയറിനെ നമ്മൾ തപ്പീറ്റം എന്നാണ് പറയുന്നത്. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനെയും കവർ ചെയ്തുകൊണ്ട് തപ്പീറ്റം എന്ന് പറയുന്ന ഒരു വാൾ ലെയർ കൂടെ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്പോർട്സിന് ആവശ്യമായ ന്യൂട്രീഷൻ അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, ആ ഒരു ഫംഗ്ഷൻ നിർവഹിക്കുകയാണ് തപ്പീറ്റം ചെയ്യുന്നത്. ഇപ്പൊ വാൾ ലെയേഴ്സ് മനസ്സിലായോ? അപ്പം ശരിക്കും മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ പിന്നെ തൊട്ടടുത്ത് വരുന്ന വാൾ ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടപ്പീറ്റം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടപ്പീറ്റം മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, അതുപോലെ തന്നെ ഡെൻസ് സൈറ്റോപ്ലാസം പ്രസന്റ് ആയിരുന്നു. ഇതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. മറ്റ് ലെയേഴ്സിലെ സെൽസിൽ നിന്നും വ്യത്യസ്തമായി ടപ്പീറ്റം എന്ന് പറയുന്ന ലെയറിന്റെ സെൽസിന്റെ പ്രത്യേകത എന്താണ്, അത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും, ഡെൻസ് സൈറ്റോപ്ലാസോ പ്രസന്റ് ആയിരിക്കും, അതിന്റെ മാത്രം ഫംഗ്ഷനാണ് ഡെവലപ്പ് ചെയ്ത് വരുന്ന മൈക്രോസ്കോറിന് ആവശ്യമായ ന്യൂട്രീഷൻ കൊടുക്കുക. അപ്പൊ എന്തൊക്കെയാണ്, ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിൽ പുറമെ ഒരു എപ്പിഡെർമിസ് ഉണ്ട്, അതിനുള്ളിലായിട്ട് എൻഡോതീസിയം ഉണ്ട്, അതിനുള്ളിൽ മിഡിൽ ലെയേഴ്സ് ഉണ്ട്, ഇന്നർമോസ്റ്റ് വാൾ ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയമാണ് നമ്മള് തപ്പീറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ, നാല് വാൾ ലെയേഴ്സും ഒക്കെ ആണല്ലോ. ഇതേ വാൾ ലെയേഴ്സിന്റെ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ ഇതിനകത്ത് ചേഞ്ചസ് നടക്കും. ഇതിനകത്തൊരു മാസ് ഓഫ് ടിഷ്യു ആണ് ഉണ്ടാകുന്നത്. ഈ മാസ് ഓഫ് ടിഷ്യൂന് നമ്മുടെ സ്പോറോ ജീനസ് ടിഷ്യു എന്നാണ് പറയുന്നത്. ഈ സ്പോറോ ജീനസ് ടിഷ്യൂവിലുള്ള ഓരോ സെല്ലും മെച്ചുറേഷൻ പൂർത്തിയാകുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുമെന്ന് അറിയാമോ, സ്പോർ മദർ സെൽ എന്ന് പറയും. ഈ സ്പോർ മദർ സെല്ലിന്റെ മെച്ചുറേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പൂർത്തിയായി കഴിയുമ്പോൾ അതിന് റിഡക്ഷൻ ഡിവിഷൻ അഥവാ മിയോസിസ് സംഭവിക്കുകയും
അത് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ സ്പോർസിനെ നമ്മൾ മൈക്രോസ്പോർസ് എന്നാണ് പറയും. ക്ലിയർ ആയോ? അപ്പൊ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള മാസ് ഓഫ് ടിഷ്യു സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയും. അതിൽ ഓരോ സെല്ലും ഡെവലപ്പ് ചെയ്ത് സ്പോർ മദർ സെല്ലാകും. മെറ്റുറേഷൻ പൂർത്തിയാകുന്ന മുറയ്ക്ക് സ്പോർ മദർ സെല്ലിൽ റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ച് അതെന്തായിട്ട് മാറും? മൈക്രോസ്പോർസ് ആയിട്ട് മാറും. ഈ ഡെവലപ്മെന്റിന്റെ, അതായത് ഡെവലപ്മെന്റ് ഓഫ് മൈക്രോസ്പോർ ഫ്രം സ്പോർ മദർ സെൽ, ഒന്നുകൂടെ വ്യക്തമായിട്ട് നമുക്ക് പറയാം, ഫ്രം മൈക്രോ സ്പോർ മദർ സെൽ എന്ന് പറയും. മൈക്രോസ്പോർസ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? മൈക്രോ സ്പോർ മദർ സെല്ലിൽ നിന്നാണ്. അപ്പൊ മൈക്രോ സ്പോർ മദർ സെല്ലിന് റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ച് ഉണ്ടാകുന്ന നാല് സ്പോർസിനെ നമുക്ക് എന്ത് വിളിക്കാം? മൈക്രോസ്പോർസ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ അതിനെ ടെട്രാഡ് ഓഫ് മൈക്രോസ്പോർസ് എന്ന് പറയും. നാലെണ്ണം ഒന്നിച്ചായിരിക്കുമല്ലോ ഉണ്ടാകുന്നത്, അതുകൊണ്ട് നമ്മൾ ടെട്രാഡ് എന്ന് പറയും. ഇതിന്റെ പ്ലോയിഡ് എന്തായിരിക്കും? ഓർത്തോണം റിഡക്ഷൻ ഡിവിഷൻ നടന്നിരിക്കില്ലേ, അതുകൊണ്ട് ഡിപ്ലോയിഡ് മൈക്രോസ്പോർ മദർ സെല്ലാണ്. റിഡക്ഷൻ ഡിവിഷനിൽ എന്താണ്? ഹാപ്ലോയിഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം എപ്പോഴും റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത് എന്ത് സെല്ലിലാണ്? ഡിപ്ലോയിഡ് സെല്ലിലെ നടക്കത്തുള്ളൂ. അതായത് നമ്മൾ എന്തെന്ന് പഠിച്ചിട്ടുണ്ട്? മിയോസൈറ്റ്. അപ്പൊ ഇവിടുത്തെ മിയോസൈറ്റ് എന്താണ്? മൈക്രോസ്പോർ മദർ സെല്ലാണ്. അതിന് റിഡക്ഷൻ ഡിവിഷൻ നടന്നു, ടെട്രാഡ് ഓഫ് മൈക്രോസ്പോർസ് ഉണ്ടാകും. ഈ ഒരു പ്രോസസ്സില്, അതായത് ഡെവലപ്മെന്റ് ഓഫ് മൈക്രോസ്പോർ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ, അതിൽ നിന്നുള്ള മൈക്രോ സ്പോറോ ജനസിസ് എന്നാണ് പറയുന്നത്. മൈക്രോസ്പോറിന്റെ ഡെവലപ്മെന്റ് മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നുണ്ടാകുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? മൈക്രോ സ്പോറോ ജനസിസ് എന്ന് പറയും. നമ്മൾ പൂവിലൊക്കെ ചെന്ന് തട്ടുമ്പോൾ മഞ്ഞ പൊടി പറ്റുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പൂമ്പൊടിയാണ്. ഈ പൂമ്പൊടി ആക്ച്വലി എന്താണെന്ന് അറിയാവോ? മൈക്രോസ്പോറാണ്. ശരിക്കും മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ പൂമ്പൊടി പുറത്തേക്ക് വരുന്നത്, ഡിഹേവ് ചെയ്ത് മൈക്രോസ്പോർ പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ മെച്ചുർ ചെയ്ത മൈക്രോസ്പോറിനെ നമ്മൾ പോളൻ ഗ്രെയിൻ എന്നാണ് പറയുന്നത്. പോളൻ ഗ്രെയിൻ, മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഈ പോളൻ ഗ്രെയിൻ ആണ് ഫ്ലവറിന്റെ മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വെച്ചാൽ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ശരിക്കുള്ള സ്ട്രക്ചറാണ് ഗ്യാമിറ്റോഫൈറ്റ്. മെയിൽ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് മെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. ഇപ്പൊ മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് വരെ ക്ലിയർ ആയാലും പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു ടിപ്പിക്കൽ മൈക്രോസ്പൊറാഞ്ചിയത്തിന് നാല് വാളയേഴ്സ് ആണ്. ഔട്ടർ മോസ്റ്റ് വാളയർ എപ്പിഡെർമിസ് ഫോളോഡ് ബൈ എൻഡോതീസിയൻ ആൻഡ് മിഡിൽ ലേയേഴ്സ്. ഇന്നർ മോസ്റ്റ് വാളയർ എന്ന് പറയുന്നത് കപ്പീറ്റമാണ്. It is multinucleated, having dense cytoplasm. It is the nutritive tissue for the developing microspore. Then microsporangium consists of mass of sporogenous tissue. Each cell of the sporogenous tissue develops into microspore mother cell, which undergoes reduction division and forming tetrad of haploid microspores. This development is called the മൈക്രോസ്പോറോജെനസിസ്. ദെൻ ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ ഓഫ് മൈക്രോസ്പോർ ഇറ്റ് മെച്യൂർസ് ഇൻ ടു പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ ഈസ് ദ മെയിൻ ഗ്യാമിറ്റോഫൈറ്റ്. നമുക്ക് ഇങ്ങോട്ട് ഒന്നുകൂടെ വരാം. ഓക്കെ, ഇതാണ്ട ഫോർ ലോബ്ഡ് സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു ഡയഗ്രം നമുക്ക് പ്രാക്ടിക്കലിന് ആവശ്യമാണ്. ഈ ഡയഗ്രം ഇതുപോലെ വരച്ച് സെക്ഷൻ എടുത്ത് ആന്തറൊക്കെ നിങ്ങൾക്ക് കാണണം. അപ്പം ശരിക്കും ഏറ്റവും പുറമേ ഉള്ള വാൾലെയർ എപ്പിഡെർമിസ്, അതിന് ഫോളോ ചെയ്തുകൊണ്ട് എന്താണ് എൻഡോതീസിയം, പിന്നെ വാൾലെയർ ഉള്ളത് മിഡിൽ ലേയേഴ്സ്, ഏറ്റവും ഉള്ളിലുള്ള വാൾലെയർ ആണ് ടപ്പീറ്റം, മധ്യഭാഗത്ത് സ്പോറോജീനസ് ടിഷ്യൂ. ഇതാണ്ട എപ്പിഡെർമിസ്, എൻഡോതീസിയം, ഒന്ന് രണ്ട് ലെയർ എന്താണ് മിഡിൽ ലെയേഴ്സ്. മിഡിൽ ലെയേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ അതിനുള്ളിൽ വരുന്ന ലെയറിനെയാണ് നമ്മൾ ടപ്പീറ്റ എന്ന് പറയുന്നത്. അതിനെ അതിനുള്ളിലുള്ള ടിഷ്യൂവിനെയാണ് നമ്മൾ സ്പോറോജീനസ് മാസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ ടിഷ്യൂവിൽ ഓരോ സെല്ല് എന്തായിട്ട് മാറും? മൈക്രോസ്പോർ മദർ സെല്ലാകും. ഈ മൈക്രോസ്പോർ മദർ സെല്ലിന് റിഡക്ഷൻ ഡിവിഷൻ നടക്കുമ്പോഴാണ് ദ സ്പോർസ്, മൈക്രോസ്പോർസ് ഉണ്ടാകുന്നത്. മൈക്രോസ്പോർ മെച്ചുർ ചെയ്യുമ്പം ഇതുണ്ടാകുന്നു, പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നു. ആ സമയത്ത് ഈ പോളൻ സാക്ക്, ആന്തറിന്റെ വാള് ബ്രേക്ക് ചെയ്ത് പോളൻ സാക്ക് പൊട്ടുന്നു, പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരുന്നു. മനസ്സിലായില്ലേ? ഇനി എന്താണ്ട മൈക്രോസ്പോറോജെനസിസ് എന്താണെന്ന് മനസ്സിലായില്ലേ? സ്പോറോജിനസ് ടിഷ്യൂവിലുള്ള ഓരോ സെല്ലും മൈക്രോസ്പോർ മദർ സെല്ലാകുന്നു. ഈ മൈക്രോ പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ല്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിഡക്ഷൻ ഡിവിഷനിലൂടെ ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് മൈക്രോസ്പോറോജെനസിസ് ആണ്. ഈ മൈക്രോസ്പോർസ് ഡെവലപ്പ് ചെയ്താണ് പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നത്.
ഇത് ആനത്തകരെ എന്ന് പറയും. അതായത് സെന്ന അലേറ്റാണ്, വർഷങ്ങളായിട്ട് നമ്മൾ ആന്തറിൻ്റെ പ്രാക്ടിക്കലിന് കൊടുക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഫ്ലവർ പരീക്ഷയ്ക്ക് നമ്മൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഈ ഫ്ലവർ കളക്ട് ചെയ്തുകൊണ്ട് വരണം. അതായത് കണ്ടോ, രണ്ട് നാല് മൈക്രോസ്പൊറാഞ്ചിയാണ്, ഇത് രണ്ടെണ്ണം പോളൻ സാക്കായിട്ട് മാറുന്നു, ഇത് രണ്ടും പോളൻ സാക്കായി മെച്ചുർ ചെയ്ത ഒരു ആന്തറിൻ്റെ ക്രോസ് സെക്ഷനാണ്. നിങ്ങൾക്ക് ഇതുപോലെ സെക്ഷൻ എടുത്ത് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.